ഹമാസിന്റെ ടണൽ തകർക്കാനുള്ള സ്ഫോടക ശേഖരം പൊട്ടിത്തെറിച്ച് 6 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. സെൻട്രൽ ഗാസയിലെ അൽബുറേജ് അഭയാർത്ഥി ക്യാമ്പിലാണ് ഈ സംഭവം നടന്നത്. ഹമാസിന്റെ തുരങ്കം തകർക്കുന്നത് നേരിട്ട് കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം കുറച്ച് മാധ്യമപ്രവർത്തകരെ കൂടെ കൊണ്ടുവന്നിരുന്നു. അവരുടെ കൺമുന്നിലാണ് ഈ ഉഗ്രമായ സ്ഫോടനം നടന്നത്. തുരങ്കം തകർക്കാനായി വിന്യസിച്ച സ്ഫോടക വസ്തുക്കൾ പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ മുമ്പേ പൊട്ടിത്തെറിച്ചാണ് ഈ അപകടമുണ്ടായതെന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നുണ്ട്. തിങ്കളാഴ്ച നടന്ന സംഭവത്തിൽ 6 റിസർവ് എഞ്ചിനീയർമാരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സേന പുറത്തുവിട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹമാസിൻ്റെ റോക്കറ്റ് ഉണ്ടാക്കുന്നത് ഈ തുരങ്കത്തിൽ വെച്ച് ആണെന്നാണ് ഇസ്രായേൽ സൈന്യം ആരോപിച്ചത്. അത് തകർക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ അനുകൂല മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘത്തെയും കൂട്ടി സൈന്യം ഈ സ്ഥലത്ത് വന്നത്. ഈ മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വലിയ സ്ഫോടനം നടന്നത്. ഉടൻ തന്നെ റിപ്പോർട്ടർമാരെ എല്ലാം അവിടെ നിന്നും ഒഴിപ്പിക്കുകയും ചെയ്തു. വലിയ അപകടമാണ് ഉണ്ടായതെന്ന് സൈനിക കമാൻഡർമാർ റേഡിയോ വഴി പറയുന്നത് കേട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ സ്ഫോടനം നടക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ചിത്രങ്ങളും ടൈംസ് ഓഫ് ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട്. സർജൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാവിയേൽ ബ്ലൂം, മാസ്റ്റർ സർജൻ അമിത് മോഷെ ഷിഹാർ, ക്യാപ്റ്റൻ ഡെനിസ് ക്രോംനകോ വെക്സ്ലർ, ക്യാപ്റ്റൻ റോൺ എഫ്രിമി, മാസ്റ്റർ സർജൻ റോയി അബ്രഹാം മൈമോൺ, സർജൻ മേക്കര അക്കീവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റതായും പറയുന്നുണ്ട്. അതിൽ ചിലരുടെ പരിക്ക് ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിലെ ഗായകനും ഫൗദ എന്ന ടിവി ഷോയിലെ നടനുമായ ഈഡൻ അമേദി ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഹെലികോപ്റ്റർ വഴിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പലസ്തീനുമായുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ യുദ്ധത്തിൻ്റെ കഥ പറയുന്ന സീരിയലാണ് ഫൗദ. 24 മണിക്കൂറിനിടെ 9 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നെങ്കിലും എങ്ങനെയാണ് ഈ സംഭവങ്ങൾ എന്ന് വിശദമായി പറഞ്ഞിരുന്നില്ല. തുരങ്കം തകർക്കുന്നതിനിടെയാണ് സ്ഫോടനമെന്ന് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സൈന്യത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പറ്റിയ വലിയൊരു പിഴവാണ് ഈ സംഭവത്തിന് കാരണമെന്ന് പറയുന്നുണ്ട്. ഈ മരിച്ച 6 പേരും സൈന്യത്തിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സംബന്ധമായ ജോലികളിൽ പ്രാവീണ്യം ഉള്ളവരാണെന്നാണ് റിപ്പോർട്ടുകൾ. സെൻട്രൽ ഗാസയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് മറ്റ് 3 സൈനികർ കൊല്ലപ്പെടുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനത്തിനിടെയാണ് ഇസ്രായേൽ സൈന്യത്തിന് ഈ വലിയ തിരിച്ചടിയുണ്ടായത്. ഗാസയിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ഇതോടെ 187 ആയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. എന്നാൽ മരിച്ച ഇസ്രായേൽ സൈനികരുടെ എണ്ണം വളരെ കൂടുതലാണെന്നും ഇസ്രായേൽ സൈന്യം യഥാർത്ഥത്തിലുള്ള കണക്കുകൾ പുറത്തു വിടുന്നില്ല എന്നുമാണ് ഹമാസ് ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലും ഇരട്ടി സൈനികരെങ്കിലും മരിച്ചിട്ടുണ്ട് എന്നാണ് ഹമാസ് പറയുന്നത്.